അപ്പൊ ഇപ്രാവശ്യം നമ്മൾ കൊടുത്ത ഒരു ജീപ്പിന്റെ ഒരു അതേ സാമ്യമുള്ളതാണ്, റേഞ്ചർ വെഹിക്കിൾ ആണ്. നമുക്ക് നോക്കാം ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ സ്പീഡും നോക്കാം, ഇത് എത്രത്തോളം ഡാമേജ് നിൽക്കും, അത് എത്രത്തോളം പിടിച്ചു നിൽക്കും നോക്കാം ഡാമേജസ്. അപ്പൊ നമ്മള് കഴിഞ്ഞതിൽ കണ്ടില്ല വാന്റെ അവസ്ഥ, കണ്ടില്ല അതിലുണ്ടായിരുന്ന മനുഷ്യന്മാരൊക്കെ അവസ്ഥ പരിതാകരം. നമ്മളൊക്കെ വണ്ടികളെ നമ്മളെ നടത്തുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ അവസ്ഥ ആണെങ്കിൽ അതിന് അത്രയും ഇമ്പാക്ട്, വേറെ അത്രയും സ്പീഡ് ഇമ്പാക്ട് ആണോ വരുന്നത്. കാറ്റ് പിടിച്ചു റൊട്ടേറ്റ് ആവൂല. തീർന്നു. ഓ തീർന്നു ഗൈസ്, എഞ്ചിൻ ഫെയിലിയർ ഇല്ല, പക്ഷെ എഞ്ചിൻ പോവും കണ്ടോ, എഞ്ചിൻ ഫെയിലിയർ ഇല്ല, പക്ഷെ ആ കാറ്റ് പിടിച്ചപ്പോൾ മുകൾ ഭാഗം മൊത്തം ഇതായി, വണ്ടി അന്ന് ഫ്ലിപ്പായി മൊത്തം ഇതായി.